നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ എങ്ങനെയിരിക്കും അവരുടെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് അതാണ് ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് നമ്മളെപ്പോഴും അറിയേണ്ടത് നാൽപ്പത്തെട്ട് വയസ്സ് എന്ന് പറയുന്നത് ഒരു മനുഷ്യാവുസിൻ്റെ പകുതിയിൽ കൂടുതൽ കഴിഞ്ഞു നൂറ് വയസ്സ് വരെ ജീവിക്കുന്നവരുണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ ചിലർ പറയും നൂറ് വയസ്സ് വരെ ജീവിക്കുമ്പോൾ പകുതി ആയിട്ടില്ല പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മഹർഷീശ്വരന്മാരുടെ കണക്കനുസരിച്ച് നാല് ആശ്രമങ്ങളിലൂടെ കടക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ആശ്രമമായ ഗൃഹസ്ഥാശ്രമം ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് ബ്രഹ്മചരി ആശ്രമം പഠന കാലഘട്ടം ഇരുപത്തഞ്ച് മുതൽ അൻപത് വയസ്സ് വരെ ഗ്രാഹസ്ഥ്യം ഗൃഹസ്ഥാശ്രമ കാലഘട്ടം കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ഉണ്ടായി കുട്ടികൾ വളർന്ന് തന്നോളം എത്തുന്ന വരെയുള്ള കാലഘട്ടമാണ് ഗൃഹസ്ഥാശ്രമ കാലഘട്ടം തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടി ജീവിച്ചു പോകുന്ന ആ ഒരു കാലഘട്ടം ഇപ്പോൾ നാൽപ്പത്തെട്ട് വയസ്സെന്ന് പറഞ്ഞാൽ പിന്നെ രണ്ട് വർഷമുള്ളൂ അത് ആശ്രമം അവസാനിക്കും അടുത്ത വാനപ്രസ്ഥം അപ്പോൾ പലരും ധരിച്ചിരിക്കുന്ന വാനപ്രസ്ഥം എന്നാൽ വനത്തിലേക്ക് പോവുക എന്നുള്ളത് വാന വനത്തിലേക്ക് പോകാനല്ല പറയുന്നത് നാടിനു വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് അപ്പോൾ നാടിനു വേണ്ടി ജീവിക്കുന്ന ആശ്രമത്തിലേക്ക് നടന്നെത്താനുള്ള ആ ഒരു രണ്ട് വർഷം ഇപ്പം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഗൃഹസ്ഥാശ്രമത്തിൻ്റെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും കഴിഞ്ഞിരിക്കുന്നു ഇനി ആകെ അഞ്ച് ശതമാനം വെച്ചിട്ട് വേണം തകർന്നടിഞ്ഞു പോയ ഒരാൾക്കാണെങ്കിൽ അയാളുടെ കുടുംബത്തെ റിവേഴ്സ് ചെയ്യാൻ ഇപ്പോൾ അങ്ങനെയുള്ളവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വീഡിയോ ആണ് നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളവരുടെ കാൽചിന്തന മെത്തേഡിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ചിങ്ങം ഒന്നാം തീയതി മുതൽ ഇരുപത്തി നക്ഷത്രങ്ങൾക്കും എങ്ങനെ ഇരിക്കും എന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ഇത്രയും കാലമായിട്ട് ജീവിതത്തിൽ എങ്ങും എത്താൻ പറ്റാതെ പോയവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയത്തിൻ്റെ സഹായം തേടണം അല്ല ജ്യോതിഷം തട്ടിപ്പാണ് ഞങ്ങൾക്ക് ഇതൊന്നും ആവശ്യമില്ല അല്ലെങ്കിൽ ഞങ്ങൾ ഇംഗ്ലാഫ് സിന്താബാതയെ വിളിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ നവോത്ഥാന നായക ദൈവത്തിൻ്റെ ഉത്ബോധനങ്ങൾ കേട്ടേ നടക്കുകയുള്ളൂ അല്ലെങ്കിൽ പാരമ്പര്യവാദികൾ പറയുന്ന മണ്ഡത്തരങ്ങളെ ഞങ്ങൾ അനുസരിക്കുകയുള്ളൂ എന്നുള്ള വാശി ഒഴിവാക്കുക പലർക്കും തോന്നും എല്ലാവരും വെല്ലുവിളിക്കുന്ന ഒരു മനുഷ്യൻ ഒരു പൊട്ടനാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം ഞാൻ പല പ്രാവശ്യമായിട്ട് എൻ്റെ ജീവിതാനുഭവങ്ങൾ തന്നെയാണ് ജ്യോതിഷത്തിൻ്റെ തീവ്രത ഏതൊരു മനുഷ്യനെയും രക്ഷപ്പെടുത്താൻ കഴിയും ജ്യോതിഷത്തിലൂടെ എന്ന ആത്മവിശ്വാസവും നമ്മുടെ അടുത്ത് പൂജാ പരിഹാരങ്ങൾ കഴിഞ്ഞ് രക്ഷപ്പെട്ടുപോയ നിരവധി ആളുകൾ ഉള്ളതുകൊണ്ടാണ് ഈശ്വരയിലൂടെ സഞ്ചരിച്ച് ഏതൊരാൾക്കും അവരുദ്ദേശിക്കുന്ന പ്രവൃത്തി മണ്ഡലത്തിൽ വിജയിപ്പിക്കാൻ കഴിയും അത് ഒറ്റ ദിവസം കൊണ്ട് നാൽപ്പത്തിയാറ് കോടി രൂപ നഷ്ടം വന്ന ബിസിനസ്സുകാരന് എൻ്റെ അടുത്ത് വന്ന് അവർ ജീവിതം തിരികെ പിടിച്ചിട്ടുണ്ട് ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ വന്നിട്ട് അവർക്ക് ജീവിതം തിരികെ പിടിക്കാൻ സാധിച്ചു അപ്പോൾ അതിനേക്കാളും വലുതായിട്ടൊന്നും നമുക്ക് ഈ ഭൂമിയിൽ പറയാനില്ല അപ്പോൾ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം അതല്ല ഇയാളുടെ പൊങ്ങി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയാകാം കാരണം നമുക്ക് പൊങ്ങി വർത്താനം ഒന്നും പറയേണ്ട ആവശ്യമില്ല സത്യം നേരെ ഇരിക്കുമ്പോൾ വേറെ സാക്ഷിയുടെ ആവശ്യമില്ല അതേപോലെ എനിക്ക് യാതൊരു വിധ ഉയർപ്പിൻ്റെ അസുഖവും ഇല്ല എൻ്റെ പൂജാ പരിഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് രാത്രിയും രണ്ട് പകലും ചിലപ്പോൾ മൂന്നാം ദിവസം രാവിലെ പത്ത് മണിവരെയൊക്കെ ഇരിക്കേണ്ടി വരാറുണ്ട് വളരെ സഹനശക്തിയോടുകൂടി ക്ഷമയോടുകൂടി തന്നെയാണ് ആ കർമ്മം പൂർത്തീകരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഈ ജ്യോതിഷത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടണം അല്ലാതെ വാശി പിടിക്കരുത് ഇതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ശിക്ഷഗണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലയങ്ങൾ ആരംഭിച്ചു നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും അതിൻ്റെ കൃത്യത പറയുന്ന നാല് കാര്യങ്ങൾ ഒന്ന് ധർമ്മദേവതാ പ്രീതി മറ്റൊന്ന് പിതൃപ്രീതി മറ്റൊന്ന് വീടിൻ്റെ വാസ്തു ശരിയാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോയാൽ ഏതൊരാൾക്കും ജീവിതത്തിൽ വിജയം നേടുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക അപ്പം നമുക്ക് അശ്വതി മകം മൂലം ചേർന്ന ജന്മാനുജന്മ നാളുകൾക്ക് നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിൽ കാൽ ചിന്തനെത്തേടിൽ ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടാം ആണ്ടത്തെ ഗുണഗണങ്ങളാണ് വിവരിക്കുന്നത് അശ്വതി മകം മൂലം നക്ഷത്രക്കാർക്ക് മേടൻ രാശിയായിട്ടാണ് നമുക്ക് കണക്കാക്കേണ്ടത് അങ്ങനെ മേടൻ രാശിയായിട്ട് കണക്കാക്കുമ്പോൾ അവർക്ക് ഒരറുപത് ശതമാനം ജീവിത വിജയം നേടാൻ സാധിക്കും അൻപത് ശതമാനം ഇപ്പോൾ ലഭിക്കുകയുള്ളൂ കാരണം പതിനൊന്നിൽ സർവാപേക്ഷത്തിൽ നിന്നിരുന്ന ശനി പത്തിലേക്ക് പോയി കണ്ടകശശനിയായിട്ട് മാറിക്കഴിഞ്ഞു പന്ത്രണ്ടിൽ നിൽക്കുന്ന വ്യാഴം മാത്രമേ അനുഗ്രഹം നൽകുന്നുള്ളൂ അത് തന്നെ പന്ത്രണ്ടിൽ നിൽക്കുന്ന വ്യാഴം ഒരു രാശി മുന്നോട്ടിറങ്ങുമ്പോൾ പതിനൊന്നിൻ്റെ ഗുണമാണ് നൽകുന്നത് അതേപോലെ ലഗ്നത്തിൽ നിൽക്കുന്ന രാഹുവും വല്ലാത്ത ഒരു ഇറുക്കിപ്പിടുത്തത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു അപ്പോൾ ഇവിടെ വ്യാഴമാറ്റം മാത്രമാണ് ഇവർക്ക് അനുകൂലമായി വരുന്നത് അപ്പോൾ ഭൂമി വാങ്ങുന്നതിന് ഭവന നിർമ്മാണത്തിന് വിദേശ ജോലികൾക്ക് അതേപോലെ ജോലിയിൽ ഉയർച്ച കുട്ടികളുടെ വിദ്യാഭ്യാസം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വളരെ ഗുണകരമായിട്ടാണ് ഇവർക്ക് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാം ആണ്ട് ചിങ്ങമാസം മുതലുള്ള കാലം കടന്നു പോകുന്നത് ഏകദേശം ജനുവരി വരെ ഒരു അൻപത് ശതമാനം ഗുണവും ജനുവരിക്ക് ശേഷം ഒരു അറുപത് ശതമാനം ഗുണത്തിലൂടെ കടന്നു പോകാൻ സാധിക്കും അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് തന്നെ നമ്മുടെ ജീവിതവാഹനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലഗ്നത്തിൽ നിൽക്കുന്ന രാഹുവിന് പരിഹാരം ചെയ്യണം അതേപോലെ പത്തിൽ നിൽക്കുന്ന ശനീശ്വരനും ശനിക്കും പരിഹാരം ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ അടുത്ത് കല്ലൂർക്കാടും കലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ നിത്യം നടത്തപ്പെടുന്ന ധൂമനിവേദ്യം ആഴ്ചയിൽ ഒന്ന് നടത്തി മാസത്തിൽ നാല് ധൂമനിവേദ്യം നടത്തി അതിനുശേഷം നിത്യവും ഒരു രൂപ നാണയം തലയ്ക്ക് ഒഴിഞ്ഞു വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ കലൂർ പേരമംഗലം വാഴും നാഗരാജാവേ എന്നെയും എൻ്റെ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന പ്രാർത്ഥനയുടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും അതേപോലെ തന്നെ നിത്യവും നടത്തപ്പെടുന്ന ഹരിദ്രഹോമം മാസത്തിലൊന്ന് നടത്തിയാൽ പോലും വെറും അയ്യായിരം രൂപയുള്ളൂ നിങ്ങളുടെ ഏതൊരു കാര്യങ്ങൾക്കും നിവൃത്തി വരുത്തുവാൻ സാധിക്കും അതേപോലെ സമ്പൂർണ്ണ ശനീശ്വര പൂജകൾ നടത്തുന്ന കേരളത്തിലെ ഏക ശനീശ്വര ക്ഷേത്രമാണ് തിരുവേരമംഗലത്തപ്പിൻ്റെ തിരുസനയിൽ പ്രണവമലയിലുള്ളത് ഇവിടെ ഭഗവാനെ നീരാഞ്ജനം എത്തിക്കാം എണ്ണ അഭിഷേകം നടത്താം എണ്ണ ഹോമം നടത്താം സമ്പൂർണ്ണ ദക്ഷിണ സമർപ്പിച്ചുള്ള പൂജ നടത്താം ഇങ്ങനെയുള്ള ചുറ്റുമുള്ള കൂടി പൂജ നടത്തുമ്പോഴെല്ലാം ശനി പ്രീതിയിലെത്തും അപ്പം അങ്ങനെയും നമുക്ക് ഈ അൻപത് ശതമാനം അറുപതിലേക്ക് തന്നെ ജീവിതവാഹനം ഓടിക്കുവാൻ സാധിക്കും ഭരണിപൂരം പൂരാടം ചേർന്ന ജന്മാനജന്മനാളുകൾക്ക് ചിങ്ങം രാശി അങ്ങനെ കണക്കാക്കുമ്പോൾ അവർക്ക് ഏറ്റവും സൗഭാഗ്യ കാലഘട്ടമാണ് ഏറ്റവും കൂടുതൽ ഗുണം ഒരു എൺപത് ശതമാനം ജീവിത വിജയത്തിലൂടെ കുതിച്ചു വായുന്ന നക്ഷത്രങ്ങളാണ് നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ള ഭരണിപൂരം പൂരാടം നക്ഷത്രക്കാരും ആകെ ഭാഗ്യം മറക്കുന്നത് രാഹു മാത്രമാണ് അപ്പോൾ ആ രാഹു പ്രീതിക്ക് വേണ്ടി നമുക്ക് എറണാകുളം ജില്ലയിൽ മൂവാറ്റോർ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ വഴിപാടുകൾ ചെയ്താൽ മതി ധൂമനിവേദ്യം നടത്താം ആഴ്ചയിൽ ഒന്ന് വീതം മാസത്തിൽ നാല് ധൂമനിവേദ്യം നടത്തിയതിനു ശേഷം നിത്യവും ഒരു രൂപ നാണയം തലയ്ക്ക് ഒഴിഞ്ഞു വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ കലൂർ പേരമംഗലം വാഴും നാഗരാജാവേ എന്നെയും എൻ്റെ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന പ്രാർത്ഥനയോട് മുന്നോട്ട് പോകുമ്പോൾ ഇരുപത്തൊന്നല്ലേ നാൽപ്പത്തൊന്ന് ദിവസം ആകുമ്പോഴേക്കും ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും അതേപോലെ തന്നെ ഇവിടെ നിത്യം നടത്തപ്പെടുന്ന ഹരിദ്രഹോമം മാസത്തിലൊന്ന് നടത്തിയാലും ജീവിതത്തിൽ നല്ല ഉയർച്ചയോടുകൂടി തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും ഇത്രയും കാലമായിട്ട് ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമേ നിങ്ങൾക്ക് സംഭവിക്കുന്നുള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രീകൃഷ്ണവാസ്തു ജ്യോതിഷാലത്തിൻ്റെ കൺസൾട്ടേഷൻ എടുത്ത് ഇതിൻ്റെ കാരണങ്ങളെല്ലാം കണ്ടെത്തി പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാവാഹനം നടത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോകണം കാർത്തിക കാർത്തികോത്രം ഉത്രാടം ചേർന്ന ജന്മാനുജന്മ നാളുകൾക്ക് ധനുരാശിയായിട്ട് നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് ധനുരാശിയായിട്ട് ചിന്തിക്കുമ്പോൾ ദുരിതപർവ്വത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് ഏറ്റവും വിഷമതകൾ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടം അപ്പോൾ ഈ വിഷമതകളെല്ലാം അകറ്റുന്നതിന് വേണ്ടി വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണുവിന് പാൽപ്പായസവും ഭാഗ്യസൂക്താർച്ചനയും നടത്തുക തിങ്കളാഴ്ച മഹാദേവിന് വെള്ളനൈവേദ്യവും ധാരയും കൂളാത്ത പുഷ്പാഞ്ജലിയും നടത്തുക പിൻവിളക്ക് നടത്തുക അതേപോലെ തന്നെ ശനീശ്വരന് നീരാഞ്ജനവും ശനിയാഴ്ചകളിൽ നീരാഞ്ജനവും എണ്ണാഭിഷേകമോ ഹോമമോ സമ്പൂർണ്ണ ചുറ്റുകൾ കൂടെ പൂജയും നടത്തുക ഇങ്ങനെ മാത്രമേ നമുക്ക് ഈ കാലത്തെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ അതേപോലെ നാഗരാജാവിന് ധൂമനിവേദ്യം നടത്തുക ഹരിദ്രഹോമം നടത്തുക അത്രയും ദുരിതത്തിലൂടെയാണ് കടന്നു പോകുന്നത് നൂറിൽ പോയിക്കൊണ്ടിരുന്ന ജീവിതവാഹനം മുപ്പതിലേക്ക് താഴ്ന്ന് നമുക്ക് അന്നത്തെ അന്നത്തേക്കുള്ള അന്നം കിട്ടുന്നൊരവസ്ഥയിലേക്കാണ് മാറിപ്പോയിരിക്കുന്നത് അത്രയും ദുരിതപൂർവ്വമായിട്ടാണ് ഇവരുടെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാം ആണ്ട് കടന്നു പോകുന്നത് ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക വഴിപാടുകൾ ചെയ്ത് അതിനെല്ലാം മറികടക്കുക അപ്പോൾ എല്ലാ മാസവും കൃത്യമായിട്ട് വഴിപാടിയാണ് അത് തന്നെ നമുക്ക് പ്രണവമലയിൽ എട്ട് ഗണപതി ക്ഷേത്രങ്ങളുണ്ട് എട്ട് ഗണപതി ക്ഷേത്രങ്ങളിലും സാധാ ഗണപതി ആകുമ്പോൾ ഇരുപത്തൊന്ന് ഗണപതികുമ്പോൾ നൂറ്റിയെട്ട് ഗണപതി ആവുമ്പോൾ ചെയ്യാം ഇരുപത്തൊന്ന് ഗണപതി ആകുമ്പോൾ എട്ട് ഗണപതിക്ക് നടത്തിയാൽ തന്നെ ആ ഒരു മാസം വലിയ പോറലേൽക്കാതെ രക്ഷപ്പെടാം അപ്പോൾ എനിക്കൊക്കെ വ്യാഴമാറ്റം ശനിമാറ്റമൊക്കെ മോശമാണ് അപ്പം നമ്മളിവിടെ എല്ലാ മാസവും കൃത്യമായിട്ട് ഹോമക്രിയാദികൾ ചെയ്തു തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ജീവിതവാഹനം ഒരു ലെവലിന് ഓടിച്ചു കൊണ്ടുപോകുന്നു അപ്പോൾ നമ്മളുടെ അനുഭവം എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എല്ലാം അനുഭവം എങ്ങനെയായിരിക്കുമെന്ന് മാത്രം ആലോചിക്കുക കള്ള കമൻറ്റുമായി വരുന്ന പാരമ്പര്യ വിഡ്ഢികളെ നിങ്ങൾ അവഗണിക്കുക കാരണം അവർ പറയും വഴിപാടിയായിട്ട് എനിക്ക് ഗുണമൊന്നും കിട്ടില്ല അതെല്ലാം വെറുതെ ഉടായ്പ് ജ്യോത്സ്യന്മാരുടെ സെറ്റപ്പാണ് നമുക്കതൊക്കെ കണ്ടു കഴിയുമ്പോൾ അവരുടെ പ്രൊഫൈലൊക്കെ കണ്ടാൽ മനസ്സിലാവും ഇതെല്ലാം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വരുന്ന മണ്ട ശിരോമണികളാണ് അപ്പം അതിലേക്ക് ചെവി കൊടുക്കാതിരിക്കുക നമ്മുടെ ജീവിതം നമുക്ക് ഉപയോഗിക്കണമെന്ന് ചിന്തിക്കുക രോഹിണി അത്തം തിരുവോണം ചേർന്ന ജന്മാനുജന്മ ആളുകൾക്ക് നാല്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് ഒരു അൻപത് ശതമാനം ജീവിത വിചാരത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാം ആണ്ട് അപ്പോൾ നമുക്ക് അറുപതിലേക്ക് അറുപതിലേക്ക് കടക്കാൻ പറ്റുള്ളൂ അറുപതിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ട് പ്രീതി വരുത്തുക അതിനു വേണ്ടിയിട്ടാണ് ധൂമനിവേദ്യം നടത്തുക ഹരിദ്രഹോമം നടത്തുക തിരുവേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ അതേപോലെ തന്നെ പത്തിൽ നിൽക്കുന്ന ശനി അനുഗ്രഹസ്ഥാനത്തേക്ക് അനുഗ്രഹ വർഷം ചോരുന്നതിന് വേണ്ടിയിട്ട് ശനിയാഴ്ചകളിൽ നീരാഞ്ജനം കത്തിക്കുക അതുപോലെ എണ്ണ അഭിഷേകം നടത്തുക എണ്ണ ഹോമം നടത്തുക കടും പായസം നടത്തുക അങ്ങനെ നമുക്ക് കാലത്തെ അതിജീവിക്കുവാൻ സാധിക്കുകയുള്ളു മകേരം ചിത്തിര അവിട്ടം ചേർന്ന ജന്മാന ആളുകൾക്ക് നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് ഗംഭീര കാലഘട്ടമാണ് അവർക്ക് ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കിക്കൊണ്ട് പത്തെട്ട് അൽ പതിനായിരം കിട്ടുന്ന ഒരവസ്ഥയിലേക്കാണ് അവരുടെ ജീവിതവാഹനം നല്ല രീതിയിൽ കുതിച്ചു പായുന്നത് ചിങ്ങൻ രാശിയായിട്ടാണ് കണക്കാക്കുന്നത് നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളവരുടെ മകേരം ചിത്തിര അവിട്ടം ചേർന്ന ജന്മാനുജന്മ നാളുകൾക്ക് അപ്പം അങ്ങനെ വരുമ്പോൾ വളരെ ഗംഭീരതയിൽ തന്നെയാണ് അവർക്ക് എല്ലാ കാര്യങ്ങളും ശുഭകരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു അതിൻ്റെ ഇടയിൽ കാലങ്ങളായിട്ട് ദുരിതങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയത്തിൻ്റെ സഹായം തേടണം വിറച്ചു നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നമുക്ക് നഷ്ടപ്പെട്ടു പോയ വർഷങ്ങളുടെ ഒന്നും ഒരു മാസത്തെ വില പോലും കൊടുക്കേണ്ടി വരികയില്ല ഇവിടുത്തെ ഒരു പൂജാ പരിഹാരം ചെയ്യുന്നതിന് എന്ന ആ ഒരു ചിന്ത മനസ്സിലുണ്ടാക്കുക തിരുവാതിര ചോദ്യം ചതയം ചേർന്ന ജന്മാന ജന്മനാളുകൾക്ക് നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് ഏറ്റവും ദുരിതപൂർണമായ ഒരു കാലഘട്ടമാണ് അപ്പോൾ ഈ ദുരിതപൂർണമായ കാലഘട്ടം ധനുരാശിയായിട്ടാണ് കണക്കാക്കുന്നത് നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ള തിരുവാതിര ചോദിച്ചതേ അപ്പം ഈ ദുരിതപൂർണമായ കാലഘട്ടത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് തിരുവേരമംഗലത്തവൻ്റെ തിരുസന്നിധിയിൽ ധൂമനികേദ്യം നടത്തുക ഹരിദ്രഹോമം നടത്തുക അതേപോലെ പ്രണവമലയിലുള്ള മഹാവിഷ്ണു ഭഗവാന് വ്യാഴാഴ്ച ദിവസങ്ങളിൽ പാൽപ്പായസവും ഭാഗ്യസൂക്താർച്ചനയും നടത്തുക പറ്റുമെങ്കിൽ ഒരു മാസത്തിൽ ഒരു ഇരുപത്തൊന്ന് താമരമുട്ട വെണ്ണയിൽ മുക്കിയുള്ള സുദർശന ഹോമം നടത്തുക ദേവദേവൻ മഹാദേവന് വെള്ളനിവേദ്യവും ധാരയും കൂളാത്ത പുഷ്പി പിൻവിളക്കും നടത്തുക അതേപോലെ തന്നെ നൂറ്റിയെട്ട് കൂടം ജലധാരോ ആദ്യമങ്ങൾ തർപ്പണം നടത്തുക ഇപ്പം ഇങ്ങനെയെല്ലാം ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതയാത്ര കുറച്ചുകൂടി സ്പീഡ് ഉണ്ടാക്കുവാൻ സാധിക്കും തിരുവാതിര ചോദ്യം ചതയം ചേർന്ന ജന്മാന ജന്മനാളുകൾക്ക് നൂറിൽ പോയിക്കൊണ്ടിരുന്ന ജീവിതവാഹനം മുപ്പതിലേക്ക് താഴ്ന്നു ദാരുണമായ ഒരവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് അതായത് ശനീശ്വര പ്രീതി വരുത്തുക ശനീശ്വര പ്രീതിക്ക് വേണ്ടിയിട്ട് പ്രണവമലയിൽ നീരാഞ്ജനം കത്തിക്കുക ശനിയാഴ്ചകളിൽ അതേപോലെ കടുമ്പായ് നടത്തുക ശനീശ്വരന് അതേപോലെ തന്നെ എണ്ണാഭിഷേകം നടത്തുക ഹോമം നടത്തുക സമ്പൂർണ്ണ ചുറ്റുവിളക്ക് ദക്ഷിണ സമർപ്പിച്ച് നടത്തുക ഇങ്ങനെയെല്ലാം ചെയ്ത് തീർച്ചയായിട്ടും ജീവിതവാഹനത്തിൻ്റെ സ്പീഡ് കൂട്ടുവാൻ സാധിക്കും പുണർന്നും വിശാഖം പോരിട്ടാതെ ചേർന്ന ജന്മ ജന്മനാളുകൾക്ക് മേടൻ രാശിയായിട്ട് കണക്കാക്കണം നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് അവർക്ക് പറയുന്ന പോലെ ഒരു അൻപത് ശതമാനം ജീവിത വിജയത്തിലൂടെയാണ് അവരുടെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത് നമുക്ക് അറുപതിലേക്ക് ആക്കുവാൻ സാധിക്കും ശനീശ്വര പ്രീതി വരുത്തുക അതേപോലെ രാഹു പ്രീതി വരുത്തുക അപ്പോൾ രാഹു പ്രീതിക്ക് വേണ്ടിയിട്ടാണ് നാഗദേവതകൾക്ക് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ ധൂമനിവേദ്യം നടത്തുക ഹരിദ്രഹോമം നടത്തുക നാളുകേരെ മുട്ടറക്കൽ വഴിപാട് നടത്തുക ആയുധ സമർപ്പണം നടത്തുക ഇങ്ങനെയുള്ള വഴിപാടുകളെല്ലാം ചെയ്താൽ വളരെ ഗംഭീരതയിൽ തന്നെ നിങ്ങളുടെ ജീവിതവാഹനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും പൂയം അനിഴം ഉത്രട്ടാതി ചേർന്ന ജന്മാനജന്മനാളുകൾക്ക് നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് ചിങ്ങൻ രാശിയായിട്ട് കണക്കാക്കുമ്പോൾ അതിഗംഭീരതയോടുകൂടിയ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഈ പുതുവർഷം ഗംഭീരമായ കാലഘട്ടമാണ് നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ള പൂയം അനിഴം ഉത്രട്ടാതി ചേർന്ന ജന്മാനജന്മനാളുകൾ ഭാഗ്യസ്ഥാനത്ത് ഭാഗ്യത്തെ മറയ്ക്കുന്ന രാഹുവിനെ മാത്രമാണ് തൃപ്തിപ്പെടുത്തേണ്ടത് അതിനു വേണ്ടിയിട്ട് തിരുവേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയിൽ ധൂമി നിവേദ്യം നടത്താം ഹരിദ്രഹോമം നടത്താം ജീവിതവാഹനം നൂറെ നൂറിൽ തന്നെ ഓടിക്കുവാൻ സാധിക്കും അതിൽ നിന്ന് നിർത്തിയായിട്ട് രേവതി ചേർന്ന ജന്മാനജന്മ നാളുകൾക്ക് നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ള ജന്മാനജന്മ നാളുകൾക്ക് കാൽച്ച ദിനം എത്തടിച്ച് നിൽക്കുമ്പോൾ ധനുരാശിയായിട്ടാണ് വരുന്നത് ദുരിതപർവ്വത്തിലൂടെയാണ് ഇവരുടെ ജീവിതം കടന്നു പോകുന്നത് അപ്പോൾ ഈ ദുരിതപർവ്വത്തിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ നിത്യം നടത്തപ്പെടുന്ന ധൂമനിവേദ്യം ആഴ്ചയിൽ ഒന്ന് നടത്തി മാസത്തിൽ നാല് ധൂമനിവേദ്യം നടത്തി അതിനുശേഷം നിത്യവും ഒരു രൂപ നാണയം തലയ്ക്ക് വിഴിഞ്ഞു വെച്ച് പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ നിത്യവും നടത്തപ്പെടുന്ന ഹരിദ്രഹോമം മാസത്തിലൊരു ഹരിദ്രഹോമം നടത്തി മുന്നോട്ട് പോവുക അയ്യായിരം രൂപ മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ അതേപോലെ തന്നെ മഹാവിഷ്ണു ഭഗവാൻ പ്രണവലയിലുള്ള മഹാവിഷ്ണു ഭഗവാൻ വ്യാഴാഴ്ച ദിവസങ്ങളിൽ പാൽപ്പായസവും ഭാഗ്യസൂക്ത അർച്ചനയും നടത്തുക പറ്റുമെങ്കിൽ മാസത്തിലൊരു ഇരുപത്തൊന്ന് താമരമൊട്ട് എണ്ണൻ മുക്കിലുള്ള സുദർശന ഹോമം നടത്തുക അതേപോലെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ മഹാദേവക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ ധാരയും കൂളാത്തലയും പിൻവിളക്ക് വെള്ളനൈവേദ്യം നടത്തുക ഇവിടെ മഹാദേവൻ്റെ തിരുനടയിൽ മാത്രമേ മരിച്ച പിതൃകൾക്ക് നമസ്കാരം നടത്തുന്നുള്ളൂ ഒരുപാട് സവിശേഷതകളുള്ള ക്ഷേത്രമാണ് അതേപോലെ തന്നെ ശനീശ്വര പ്രീതിക്ക് വേണ്ടി ശനിയാഴ്ചകളിൽ അഭിഷേകം നടത്താം എണ്ണ ഹോമം നടത്താം നിരാജിനം കത്തിക്കാം കടുംപായസം നടത്താം സമ്പൂർണ്ണ ചുറ്റുളക്കൂടിൻ്റെ ദക്ഷിണ സമർപ്പിച്ചുള്ള പൂജ നടത്താം ഇപ്പം ഏതൊരാൾക്ക് വേണമെങ്കിലും ഞാനീ പറയുന്ന വ്യാഴമാറ്റ കാലഘട്ടം കൃത്യമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഈ ഓരോ വർഷവും നിങ്ങൾക്ക് എങ്ങനെയിരിക്കും ജീവിതവാഹനം എങ്ങനെയെല്ലാം കുതിച്ചു പായുന്നു നമുക്ക് എപ്പോഴെല്ലാം കരുതലോടുകൂടി മുന്നോട്ട് പോകണം ഇതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ കാലങ്ങളായിട്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും നിങ്ങളുടെ പിന്നിലൂടെ കടന്നു വരുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയത്തിൻ്റെ സഹായം തേടണം അല്ലാതെ കണ്ടിട്ട് ഇതെല്ലാം തട്ടിപ്പാണ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ചുമ്മാ ചുമ്മാ ഈ അടുത്ത് വന്ന ഒരു പാർട്ടി പറഞ്ഞത് അവരുടെ നാട്ടിലുള്ള പ്രഗത്ഭനായ അധ്യാപകൻ റിട്ടയർഡായ ജ്യോത്സ്യനാട്ടോ ആൾ പറഞ്ഞത് വഴിപാടിൻ്റെയൊന്നും ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞത് വെറുതെ എന്ന് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മകന് ഇപ്പോൾ പത്ത് മുപ്പത്തെട്ട് വയസ്സായി ഇതേ വരെ കല്യാണം ഏഴവിലക്കത്ത് പോലും വന്നില്ല അപ്പോൾ ഇവരൊക്കെ ജ്യോതിഷം എന്ന് പറയുന്ന ഈ മഹാശാസ്ത്രം ഒന്നും വേണ്ട എന്ന് പറയുമ്പോൾ വെറുതെ ഇരുന്നാൽ മതി വയറ് നിറയും എന്ന് പറയുന്നതിന് തുല്യമാണ് പിന്നെ ഒരു ചുമ്മാ ചുമ്മാ ജ്യോത്സന് ഇരുന്ന് പറയുന്നുണ്ട് എല്ലാം തട്ടിപ്പാന്ന് പറയുന്നത് അപ്പോൾ പുള്ളി തന്നെ വെറുതെ ചുമ്മാ ചുമ്മാ അതിനേക്കാളും വലിയ തട്ടിപ്പ് വേറെ എന്തെങ്കിലും ഉണ്ടോ ഇപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് ചികിത്സ തേടുമ്പോൾ ഇത് രോഗമൊന്നുമല്ല കാല് പഴുത്ത് വൃണ്ണമായിട്ടിരിക്കുന്ന ഒരാളോട് പറയാണ് ഇത് രോഗമൊന്നുമല്ല തോന്നലാണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ ഒരു മനുഷ്യൻ്റെയൊക്കെ അവസ്ഥ അപ്പോൾ നമുക്ക് മാറ്റാൻ കഴിവില്ലെങ്കിൽ കഴിവുള്ള ആരെങ്കിലും തേടണമെന്നാണ് പറഞ്ഞു വിടേണ്ടത് അപ്പോൾ ഞാനീ പറയുന്ന മഹാശാസ്ത്രം നിങ്ങൾക്ക് പഠിച്ചെടുക്കുന്നതിന് വേണ്ടി ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ തന്നെ സനാതനധർമ്മ സംഘം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ജാതി മത വ്യത്യാസമില്ലാതെ ഏതൊരാൾക്കും പ്രവേശന ഫീസില്ലാതെ മാസവരിയില്ലാതെ ഈ സംഘടനയിൽ അംഗങ്ങളാകാം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നു അതിനേക്കാൾ ഉപരിയായിട്ട് മരണവീടുകളിൽ നടത്തപ്പെടുന്ന മണ്ടത്തര രീതിയിലുള്ള പൂജാ സംവിധാനങ്ങൾ നിങ്ങളറിയുക മരണവീട്ടിൽ ഒരു പൂജയുടെയും ആവശ്യമില്ല കാരണം അവിടെ യാതൊരുവിധ ദൈവീകതയുമില്ലാത്ത ആ ഭവനത്തിൽ ലളിതമായ രീതിയിലാണ് മരണകർമ്മങ്ങൾ ചെയ്യേണ്ടത് അതിനെല്ലാം വേണ്ടിയിട്ടാണ് സനാതനധർമ്മ സംഘം എന്ന പേരിലുള്ള ഈ സംഘടന നിലകൊള്ളുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ടെലഗ്രാമിൽ പ്രണവ് ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് അവിടെ ജോയിൻ ചെയ്യുക അഡ്മിൻമാർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഒന്നും ഇല്ലാത്ത ഫോണാണെങ്കിൽ സ്റ്റാഫുകളുടെ വാട്സാപ്പ് നമ്പറുകളിൽ റിക്വസ്റ്റ് ചെയ്യുക ഞാൻ ഇന്ന ജില്ലയിലുള്ള ആളാണ് എനിക്കും ഈ സംഘടനയിൽ അംഗങ്ങളാകണമെന്ന് റിക്വസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് പ്രണവമലയിലേക്ക് മാസത്തിലൊരിക്കൽ സൗജന്യ ബസ് യാത്രാ സൗകര്യം ക്ഷേത്രം വക ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലെല്ലാം വന്ന് നിങ്ങളുടെ ജീവിതം തിരികെ പിടിക്കാൻ സാധിക്കും ആ ഒരു കണ്ടീഷനുള്ളൂ നിങ്ങൾക്ക് യാത്രയ്ക്ക് ചിലവാകുന്ന പൈസയെങ്കിലും വഴിപാട് ചെയ്യണം കാരണം വെറുതെ വന്ന് തൊഴുതു മാത്രം പോയാൽ പോരാ നമുക്ക് വിശക്കുന്നുണ്ടെങ്കിൽ വയറ് നിറയ്ക്കാൻ എന്തെങ്കിലും ആഹാരം കഴിക്കണം അതേപോലെ തന്നെയാണ് ഏതൊരു ദേവീദേവ ദേവക്ഷേത്രങ്ങളിൽ പോയാലും ആ ദേവതയ്ക്കൊരു ചെറിയ വഴിപാട് ചെയ്തിട്ടായിരിക്കണം നമുക്ക് ഇന്ന സംഭവം വേണം എന്ന ഒരു ആവശ്യം തരാമോ എന്ന ലഭിക്കും നമ്മളൊരു കടയിൽ പോയാൽ നമുക്ക് നമ്മുടെ കയ്യിൽ പൈസേൻ്റെ ധൈര്യമായിട്ട് കടക്കാരനോട് എനിക്ക് ആ സാധനം വേണം ആ പ്രൊഡക്റ്റ് എനിക്ക് വേണം എന്ന് പറയാൻ സാധിക്കും പൈസ ഇല്ലെങ്കിലോ പൈസ ഇല്ലെങ്കിലാണ് നമ്മൾ അപേക്ഷിക്കുന്നത് എനിക്ക് തരാമോ അപ്പോൾ ഇഷ്ടം വേണ്ടി തരാം തരാതിരിക്കാം മറിച്ച് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കൊടുത്തിട്ട് ധൈര്യമായിട്ട് ചോദിക്കാം എനിക്കിത് വേണം അതേപോലെ തന്നെയാണ് ദേവതകളോട് നമുക്കിത് വേണം നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാൻ മടിയുണ്ടെങ്കിൽ നിങ്ങൾ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഇവിടെ ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങളാണുള്ളത് ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങളിലും നാളികേരം മുട്ടിറക്കൽ വഴിപാട് നടത്തിയാൽ പോലും നിങ്ങൾക്ക് ഏതൊരു കാര്യങ്ങളും സാധിക്കുന്നു കാണുവാൻ സാധിക്കും അതേപോലെ തന്നെ ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങളിലും സമർപ്പണം നടത്തിയാൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഒരു ക്ഷേത്രത്തിൽ ആയുധ സമർപ്പണം നടത്തിയിട്ട് ഇന്നിന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടണം എന്ന പ്രാർത്ഥനയോട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ് ഓരോ പ്രേക്ഷകരെയും പ്രണവമലയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് അപ്പം നിങ്ങളെപ്പോഴും അറിയുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണമെന്നുള്ളവരാണെങ്കിൽ അവർക്കെല്ലാവർക്കും ജീവിതം രക്ഷപ്പെടുവാൻ സാധിക്കും അതിന് വേണ്ടിയിട്ടാണ് പ്രണവമലയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഇനി സാമ്പത്തികമായിട്ട് ഇപ്പോൾ ഒരു നിവൃത്തിയില്ലാത്തവരാണെങ്കിൽ പോലും റോഡരികിൽ കിട്ടുന്ന മുക്കൂറ്റിയും കറുകയും പറിച്ച് ക്ഷേത്ര കവാടത്തിൽ വെച്ചിരിക്കുന്ന പുണ്യാഹതീർത്ഥം തളിച്ച് എട്ട് ഗണപതി ക്ഷേത്രമുണ്ട് എട്ട് ഗണപതി ക്ഷേത്രങ്ങളിലും കുറേശ് സമർപ്പിച്ച് ഭഗവാനോട് അഭ്യർത്ഥിച്ചാൽ പോലും അടുത്ത സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് കടന്നു പോകുന്നതിനുള്ള സാമ്പത്തികം കയ്യിലെത്തിയിരിക്കും അതുതന്നെ ഇവിടെ ഒരു നിവൃത്തിയില്ലാതെ വരുന്ന ഒരാൾക്കാണെങ്കിൽ നമ്മളിവിടുന്ന് ആദ്യമായിട്ടൊരു ഗണപതി ഏലസാണ് കൊടുക്കുന്നത് ആ ഏലസ് ധരിച്ച് അതിൻ്റെ വഴിപാടുകൾ കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒന്നര വർഷം വരെ ഈ ഏലസിലൂടെ തന്നെ ജീവിതം തിരികെ പിടിക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഏലസ ധരിച്ച് പൈസക്ക് കയ്യിൽ കിട്ടി കഴിയുമ്പോൾ പലർക്കും പൂജയും ഭയങ്കര മടിയാണ് കാരണം കൊറോണ കാലഘട്ടത്തിന് മുമ്പ് കുറേ പേര് ഏലസൊ കാണിച്ചു കൊണ്ടുപോയി ഇപ്പം രണ്ട് മൂന്ന് കൊല്ലായപ്പോൾ ഉണ്ടിപ്പോൾ വീണ്ടും അന്വേഷിച്ചുവരാണ് കാരണം ഏലസ് ഒക്കെ കെട്ടി കഴിഞ്ഞപ്പോൾ ജീവിതത്തിലൊക്കെ ഒരുപാട് മാറ്റം വന്നു പൈസ ഒക്കെ കുറേ കിട്ടി പക്ഷേ ഇത്രയും പൈസ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്നൊരു തോന്നൽ വന്നു കിട്ടിയതിൻ്റെ ഇരട്ടി നഷ്ടപ്പെട്ടു അപ്പോൾ രണ്ടാമത് ഏലസ് വാങ്ങുമ്പോൾ ആദ്യത്തെ ഏലസ് വാങ്ങുന്ന അത്രയും ഗുണം ലഭിക്കുകയില്ല അതിന് കാരണം ഞാനൊന്നും ചെയ്തിട്ടല്ല ഈശ്വരനാണ് ഈശ്വരനോടാണ് നിങ്ങളൊരു സത്യം ചെയ്യുന്നത് എനിക്കിപ്പോൾ ഒരു മാർഗ്ഗമൊന്നുമില്ല എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരണം ഞാൻ അതിനുവേണ്ടി ഗണപതി ഭഗവാന്റെ മുമ്പിൽ തപസ് അനുഷ്ഠിക്കുകയാണ് അപ്പോൾ ആ തപസ്സിൻ്റെ ഫലം എനിക്ക് നൽകണമെന്ന് പറയുമ്പോഴാണ് ഭഗവാൻ നിങ്ങളെ വിശ്വസിച്ച് ഭഗവാൻ നിങ്ങൾക്ക് തരുന്നു പക്ഷേ അല്പവിശ്വാസികളായ നിങ്ങൾ കയ്യിലേക്ക് പൈസ കിട്ടി കിട്ടിക്കഴിയുമ്പോൾ പറയും ഈ പൈസ ഒന്ന് അങ്ങേരിക്കും കൊണ്ട് കൊടുക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുകയില്ല എന്തിനേറെ പറയുന്ന ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു രണ്ട് സ്കൂൾ നടത്തുന്ന ഒരു ഒരു ഒരധ്യാപനൊരു അധ്യാപക എൻ്റെ അടുത്ത് വന്ന് ഒരു ഗതിയിൽ ആത്മഹത്യയാണ് നാല് പേർ ആത്മഹത്യ എന്ന് പറഞ്ഞ് വന്ന് അങ്ങനെ ഒരു ചരട് വാങ്ങിക്കൊണ്ടുപോയി ചരട് വെച്ച് കൊടുത്തു പിന്നീട് ഇദ്ദേഹം ഒരു മാസം കഴിഞ്ഞ് ഒരു ഏലസ് വാങ്ങിക്കൊണ്ടുപോയി ഏലസ് കൊണ്ടുപോയി പൈസ കഴിഞ്ഞപ്പോൾ പിന്നെ ആൾക്കൊരു ഡൗട്ട് പൂജ ചെയ്താൽ ജയിക്കുവോ തോക്കുവോ എന്തായാലും വിറച്ചു വരച്ചാണെങ്കിൽ ആൾ പൂജിക്കുമോ എന്നു പൂജ കഴിഞ്ഞു പൂജയ്ക്കാൻ വിറച്ചു വന്ന പോലെ തന്നെ ഭാര്യ പിരീഡായി പിന്നീട് ഞാൻ ഭാര്യയ്ക്ക് ഒരു ചാൻസ് കൂടി കൊടുത്തു എങ്ങനെയും രക്ഷപ്പെട്ടോട്ടെ പറവ് ദിവസം കഴിഞ്ഞു പൂജ കഴിഞ്ഞ് അവരുടെ എല്ലാ കാര്യങ്ങളും തിരികെ കിട്ടി കടബാധ്യതയിൽ നിന്നൊക്കെ മാറുന്നതിനുള്ള മാർഗം കിട്ടി അപ്പോഴാണ് നമുക്കെതിരെ പാരമ്പര്യവാദികൾ ഒരുപാട് കള്ളക്കഥകൾ കഥകൾ പറഞ്ഞപ്പോൾ ഞാൻ യൂട്യൂബിൽ ഒരു ഇടാൻ തന്നെ പറഞ്ഞോളൂ ഞങ്ങൾക്കിവിടെ പൂജ ചെയ്തപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടിയ ആളുകളാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളൊരിക്കലും വിറയ്ക്കേണ്ട ധൈര്യത്തോട് മുന്നോട്ട് പോകുക എന്നൊരു ഇടാൻ പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഞങ്ങളൊക്കെ സമൂഹത്തിൽ വലിയ നിലയും വിലയുമുള്ള ആളുകളാണ് അതുകൊണ്ട് കമൻറ്റൊന്നും ഇടാൻ പറ്റില്ല അപ്പോൾ അനുഭവ സാക്ഷ്യം വീഡിയോ എങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ പുള്ളി തന്നെ ബുക്ക് കൊണ്ട് തന്നെ അടിച്ചു വന്നേ അപ്പോൾ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാൽ ഇതാണ് നമ്മുടെ സമൂഹം അപ്പോൾ ആൾ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു കാരണം നമ്മുടെ വിദ്യാഭ്യാസ രീതിയിലൊന്നും ഇങ്ങനെ പഠിപ്പിക്കുന്നില്ല മാതാപിതാക്കൾ കാണിച്ചു കൊടുത്തില്ല സമൂഹം കാണിച്ചു കൊടുത്തില്ല അപ്പോൾ ആത്മഹത്യ ചെയ്യണം നാല് പേര് ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞെടുത്ത് നിന്ന് ജീവിതം തിരികെ പിടിച്ചു കഴിഞ്ഞപ്പോൾ പറയുന്നു ഞങ്ങൾക്ക് സമൂഹത്തിൽ വലിയ നിലയും വിലയുമുണ്ട് ഉണ്ട് അപ്പോൾ ഞാനൊന്നും സഹായിക്കാതിരുന്നിരുന്നെങ്കിൽ ഈ പറയുന്ന ആളുകൾ ഈ ഭൂമിയിൽ ഉണ്ടാകുമോ ആ രണ്ട് സ്കൂളുകളുണ്ടാകുമോ അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അതുകൊണ്ടറിയുക വിറച്ചു നിൽക്കാതിരിക്കുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയുക ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം